ഈ യാത്ര പുറപ്പെട്ടപ്പോഴാണ് ഇന്ന് ഡൽഹിയിൽ നിൽക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താ നടക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പം മാലോകർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും ഒരാകാംക്ഷ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും. കാരണം രാഹുൽ ഗാന്ധിയുടെ ഹൈക്കോടതി അപ്പീലിൻ്റെ വിധിയായിരുന്നു 11 മണിക്ക്. അദ്ദേഹം പറഞ്ഞു ആ അപ്പീലും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അത് ഞങ്ങൾക്ക് അതിശയമൊന്നുമില്ല, പ്രതീക്ഷിച്ചു തന്നെയാണ്. ഗുജറാത്തിൽ നിന്നും വർത്തമാനകാലത്ത് ഒരു നീതി ലഭിക്കുക എന്ന് പറയുന്നത് നമുക്കാർക്കും വിചാരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് അറിയാം. പക്ഷേ ഈ വിധിയൊക്കെ എഴുതുന്ന ആളുകളും അതിനെ കളമൊരുക്കുന്നവരും എല്ലാം മനസ്സിലാക്കിയാൽ നന്ന്. ഏത് വിധിന്യായത്തിനും ഏത് ഡിസ്ക്വാളിഫിക്കേഷനും തകർക്കാൻ കഴിയാത്തൊരു മനസ്സുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ഇനി ഒരു വഴി കൂടി ഉണ്ട് ഞങ്ങളുടെ മുന്നിൽ, സുപ്രീം കോടതി. എന്തായാലും നോക്കാം. ആ വഴി കൂടി കോൺഗ്രസ് പാർട്ടി തേടും. ആമുഖമായി ഇത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.